നമസ്കാരം. ഒരു രക്തസാക്ഷി സ്വപ്നവും കൊണ്ട് നടന്ന കെ വി തോമസിനെ പിറം കാലിട്ട് ഒരു തൊഴികൂടെ കൊടുത്ത് പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് ആ ബാധ്യത അങ്ങ് നിർവഹിച്ചപ്പോൾ എൽ ഡി എഫിന് തോമ തീരാ തലവേദനയായി മാറി. ഇനി കെ വി തോമസിനെ ചുമക്കേണ്ടത് എൽ ഡി എഫിന്റെ വൻ ബാധ്യതയാകും. ജയരാജന്റെ ഒറ്റ പുതപ്പിലാണ് കെ വി തോമസിനെ സുധാകരൻ പറപ്പിച്ചത്. ലല്ല, ഈ രക്തസാക്ഷിയാകാൻ കൊതിച്ചു കൊതിച്ച് സി പി എമ്മിൽ പോയി തന്നെ അവഗണിച്ചേ അവഗണിച്ചേ എന്ന് പറഞ്ഞ് നിലവിളിയിട്ട് അവസാനം തൊഴിയും വാങ്ങി ഇറങ്ങിപ്പോയ കെ വി തോമസിന്റെ നന്ദികേട് മനസ്സിലാകണമെങ്കിൽ ഇതുവരെ കോൺഗ്രസ് കൊടുത്ത പദവികൾ എന്തൊക്കെയാണെന്നറിയണം. 1970 കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായ തോമസ് 1970 മുതൽ 75 കാലഘട്ടം വരെ കോൺഗ്രസിന്റെ കുമ്പളങ്ങി പഞ്ചായത്തിലെ 7 വാർഡ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. 1977 മുതൽ 2022 വരെ കെ പി സി സി അംഗം. 1978 മുതൽ 1987 വരെ എറണാകുളം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി. 1978 മുതൽ 1993 വരെ ഐ എൻ ഡി യു സിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയായും ആ സമയം പ്രവർത്തിച്ചു. 1984 മുതൽ 22 വരെ എ ഐ സി സി അംഗം. 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായി. പിന്നീട് 89-91 വർഷങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളത്ത് നിന്ന് ലോക്സഭ അംഗമായി. 1987 മുതൽ 2001 വരെ എറണാകുളം ഡി സി സിയുടെ പ്രസിഡന്റായി. 92 മുതൽ 97 വരെ കെ പി സി സിയുടെ ട്രഷറർ. 2001 എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗം. 2006 എറണാകുളത്ത് നിന്ന് വീണ്ടും എം എൽ എ ആയി. 2001-2004 കാലത്ത് എ കെ ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി. 2009 എം എൽ എ ആയിരിക്കെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും പാർലമെന്റ് അംഗം. 2009 മുതൽ 2014 വരെ കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് 2014 നടന്ന 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 തവണയും എറണാകുളത്ത് ലോക്സഭാ അംഗം. 2019 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് തോമസിന് പകരം സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഹൈബി ഈഡനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഹൈബി ഈഡൻ ജയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായും ഹൈക്കമാൻഡുമായുമെല്ലാം തോമസ് ഏറെ അകൽച്ചയിലായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താൻ പാർട്ടി വിടുമെന്നുള്ള കാര്യങ്ങൾ തോമസ് പല മാധ്യമങ്ങൾ വഴി ഒരു അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടു. അതിനുശേഷം 2021 ഫെബ്രുവരി 11 മുതൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായി. ഇതിത്രയും പോരാനിട്ട് വീണ്ടും വീണ്ടും എന്നെ അവഗണിച്ചേ, ഞാൻ രക്തസാക്ഷിയാണ് എന്ന കരച്ചിലാണ് കെ വി തോമസിന് ഇപ്പോഴും. ഇത് കെ വി തോമസിന്റെ ഈ ഉളുപ്പില്ലായ്മ ഒരു ചരിത്രമായി മാറുകയാണിനി, നന്ദികേടിന്റെ ചരിത്രം. ഇതുവരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കെ വി തോമസിനോട് എൽ ഡി എഫ് കാണിച്ച അവഗാഹമായ സ്നേഹം കെ വി തോമസിന്റെ അധികാര മോഹത്തോടുള്ള ഉള്ളിലിരിപ്പ് മനസ്സിലാകുമ്പോൾ, ഒരുപക്ഷെ അത് പുകഞ്ഞു തുടങ്ങുമ്പോൾ എൽ ഡി എഫിന് ഉണ്ടാകില്ല എന്നത് തന്നെയാണ് പറയേണ്ടത്. അവസാന നാളുവരെയും അധികാരത്തിന്റെ വിഹായുസിൽ ആറാടാമെന്നുള്ള കെ വി തോമസിന്റെ വ്യാമോഹം എൽ ഡി എഫിന്റെ വലിയ ബാധ്യതയായി തന്നെ മാറും. കെ വി തോമസിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് പ്രഖ്യാപിച്ചത്. എ ഐ സി സി അനുമതിയോടെയാണ് തീരുമാനമെന്നും പുറത്താക്കുന്നതിൽ ഇനി കാത്തിരിക്കാനാവില്ല എന്നുമാണ് സുധാകരൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് കൺവെൻഷനിൽ കെ വി തോമസ് പങ്കെടുത്തിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു കെ പി സി സി തീരുമാനമെടുത്തത്. ഇത് കെ വി തോമസ് ആഗ്രഹിച്ചിരുന്ന നടപടിയാണ് എന്നത് പറയുമ്പോഴും രക്തസാക്ഷിത്വം കൊതിച്ച കെ വി തോമസിന് നന്ദി കെട്ടവനെന്ന വിളിപ്പേര് നൽകിയാണ് കോൺഗ്രസ് പുറംകാലുകൊണ്ട് ചവിട്ടിപ്പുറത്താക്കിയതെന്ന് തന്നെ പറയണം. കോൺഗ്രസ് മാത്രമല്ല, എന്തിന് തൃക്കാക്കരയിലെ കോൺഗ്രസ് പ്രവർത്തകരടക്കം മനസ്സിന്ന് കെ വി തോമസിനെ വെട്ടി നീക്കിയത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അച്ചടക്ക നടപടി കെ പി സി സിക്ക് തീരുമാനിക്കാമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ബുധനാഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നു. തൃക്കാക്കരയിലെ ഇടതുമുന്നണി കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നും ഡോക്ടർ ജോ ജോസഫിന് വേണ്ടി പരസ്യമായി പ്രചാരണത്തിന് ഇറങ്ങുമെന്നും വെല്ലുവിളിച്ചതോടെയാണ് കെ വി തോമസിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായത്.
താൻ കോൺഗ്രസിൽ തന്നെ നിൽക്കും, പക്ഷേ സിപിഎമ്മിന് വേണ്ടി പ്രവർത്തിക്കും എന്ന കെ വി തോമസിന്റെ പരസ്യ പ്രഖ്യാപനം കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കുമെന്നാണ് സിപിഎം കരുതിയത്. പക്ഷേ ഇപ്പോൾ തൃക്കാക്കരയിൽ കെ വി തോമസിനെതിരെയുള്ള വികാരം ആഞ്ഞടിക്കുകയാണ്. കെ വി തോമസിനൊപ്പം ഒരു വലിയ കാലഘട്ടം കൂടെ നിന്നവരെല്ലാം കെ വി തോമസിനെ ഇനി തള്ളിപ്പറയുന്നു. ഇനി കൂടെ അവർ ഉണ്ടാകില്ല. കെ വിയുടെ ഈ നന്ദികേട് കോൺഗ്രസിന് തൃക്കാക്കരയിൽ വലിയ അനുകൂല വികാരമായി മാറുമെന്ന വിലയിരുത്തലുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് ടി വി, മലയാളം.